ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് അല്ലേ അത്യാവശ്യം മനസ്സിലായി കാണുന്നത് വീഡിയോയിൽ ഔട്ട് So hello everyone, welcome back to our channel. All you need is love. എന്റെ പേര് നിതിൻ, ഞാൻ മനു. സോ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ഈ പുതിയ കഥാപാത്രം ആരാണെന്ന്. അതെ, ഇതാണ് ഞങ്ങളുടെ നേഹ മോഡ്, എന്റെ നീസ് ആണ്. ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഈവ മോഡ്, അതെന്റെ വേറൊരു നീസ് ആണ്. അതെ, ഈവ മോള് പോയപ്പോ നേഹ മോള് വന്നു. ഈവ മോക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി എക്സാമിന്റെ തിരക്ക്. അതെ, സോ അതൊക്കെ കൊണ്ട് ഈവ മോൾ ഇല്ല ഇവിടെ. ഇപ്പൊ അപ്പൊ നമ്മള് പുതിയ ഒരാളെയും കൊണ്ട് വന്നു പുതിയ വീഡിയോ. ആക്ച്വലി യുവമോള് ഞങ്ങളുടെ രണ്ട് രണ്ട് വീഡിയോസിലൊക്കെ ഉള്ളപ്പോ നേഹയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതില് വരണം. സമ്മതിച്ചു തരത്തില്ല എന്നാലും. ഓക്കെ, പിന്നെ അത് തന്നെയല്ല, ഞങ്ങളുടെ ഈ വീഡിയോസിനൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ടു ടു ത്രീ വീക്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇച്ചിരി എന്താ പറയുന്നത് കുറച്ച് ബിസി ആയിപ്പോയി. ഞങ്ങൾ പല കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ബിസി ആയിപ്പോയി. അതെ, അന്നേരം അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് കുറച്ചൊക്കെ ഉണ്ടായി, ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്നൊക്കെ നമ്മൾ ഓർക്കുക. അറിയത്തില്ല എങ്ങനെയാന്ന്, ഞങ്ങൾ മാക്സിമം ഇടാൻ നോക്കാം. അത് തന്നെയല്ലേ, ഞങ്ങൾ ഇനി കുറച്ച് വീഡിയോസിലൊക്കെ നേഹ മോളും ഉണ്ടോ അല്ലേ, കാണത്തില്ലേ. അന്നേരം ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് പുതിയ പേര് ലോറി കീറ്റ്സിനെ വാങ്ങി. ഒരു റെഡ് കോളർ ലോറി കീറ്റും ഒരു സ്വൈൻസൺ ലോറി കീറ്റ് അല്ലേ. അതെ, ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഒരു റെയിൻബോയും ഒരു റെഡ് കോളറും. അല്ലെ, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കൊടുത്തേക്കാം. സോ അന്നേരം ഈ ലോറി കിറ്റ്സിനെ വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കണം. അതിപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിയെന്നും എങ്ങനെ എത്തിച്ചു എന്നും ഇവിടെ എത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ചെയ്യാൻ നോക്കുന്നതാണ്. അത് പറയാം, നമ്മുടെ പീക്കൂനെ വാങ്ങിച്ച ആള് സച്ചിൻ എന്ന് പറയുന്നത്, പീക്കു എന്ന് പറയുമ്പോൾ നമ്മുടെ ആഫ്രിക്കൻ ക്രിക്കറ്റ്, പീക്കൂനെ വാങ്ങിച്ച ആള് അവർക്ക് കുറെ കിളികളുണ്ടെന്നാണ് പറഞ്ഞത്. കുറെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അവർക്ക് കുറെ കിളികളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ലോറി കീറ്റ്സ് ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മളോട് വേണ്ട, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ പേരിനെ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അവർ പറഞ്ഞു അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യത്തെ ഈ ലോറി കീറ്റ്സ് അന്വേഷിച്ചപ്പോൾ സച്ചിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ സച്ചിൻ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന്. പിന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ തന്നേക്കണമെന്ന് പറഞ്ഞു. അത് കാരണം അവർ എന്തോ ഒരു ഇതിൽ അവർ കൊടുക്കാമെന്ന് വെച്ചു. അപ്പം എന്നോട് ആദ്യമേ വിളിച്ച് ചോദിച്ചു കൊടുക്കുന്നുണ്ടോന്ന്, അപ്പം അല്ല വാങ്ങിക്കുന്നുണ്ടോ അത്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം, പിന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വാങ്ങിക്കണം വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ ഓർത്തും എന്നാണെങ്കിലും അറിയാവുന്ന ആളാണ്, നല്ല പേരായിരിക്കും, കുട്ടികളുണ്ടായിട്ടുണ്ട്, നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും എടുത്തേക്ക് അതൊരു നഷ്ടം എടുത്തില്ലല്ലോ. അപ്പം അങ്ങനെ സച്ചിൻ്റെ ഇത് കിട്ടിയതാണ് നമ്മുടെ പുതിയ രണ്ട് പേര്. എന്താണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരുന്നു തോന്നുന്നു. അതെ അതെ അതെ, അവരെ ഞങ്ങൾക്ക് തന്നെ ലാസ്റ്റ് കിട്ടി. അതിന്റെ ഞങ്ങൾ എങ്ങനെ പോയി വാങ്ങി അതെ എന്നുള്ളതും, പിന്നെ എവിടെ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ. ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്നാ ചോദിച്ചാണ്ടല്ലോ, ഇന്ന് നമുക്ക് പുതിയ നാല് കിളികൾ വരാൻ പോവാം. രണ്ട് റെഡ് കോളർ ലോറി കീറ്റ്, അതിലൊരു പേര്, പിന്നെ ഒരു പേര് സ്വാൻസൺ ലോറി കീറ്റ്. ഇതിപ്പോൾ തൃശ്ശൂർ നിന്നാണ് വരുന്നത്. അവർ പറഞ്ഞു ഇന്ന് രാവിലെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഇങ്ങോട്ട് അയക്കാം. അപ്പം ഞാൻ ഇവിടെ പാലായില്ല, അപ്പോൾ പാലായിൽ നിന്ന് ഏറ്റുമാനൂർ വരെ പോകണം ഇത് എടുക്കാനായിട്ട്. അപ്പം നമുക്ക് എടുക്കാൻ പോവാം. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുന്ന ആർക്കും, മനു എന്ത് ചെയ്തിരിക്കുന്നു, മനു വരും. ഞാൻ ഈ ഇതിനെ എടുത്തിട്ട് മനുവിൻ്റെ അടുത്തോട്ട് പോകും. പിന്നെ ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി, കാരണം സൺഡേ ആയിരുന്നു, ഞാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞിട്ടത്. ഇപ്പം തന്നെ 10:15 ആയി, ഇനി പോകണം പെട്ടെന്ന്. അപ്പം നമുക്ക് പോവാം. കാറിലൊക്കെ കയറി റെഡി ആയിട്ടിരിക്കുക. ഇപ്പം അവർ വിളിച്ചു, അവർ 10:45 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ നല്ല മഴയും, എങ്ങനെയാണെന്ന് അറിയത്തില്ല.
അപ്പം ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് പെട്ടെന്ന് പോകണം, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട് ഡ്രൈവ് ഏറ്റുമാനൂർ വരെ പാലായിൽ നിന്ന്. അപ്പം പെട്ടെന്ന് ഇനി പോകണം, പോയിട്ട് നമുക്ക് എടുക്കാം. അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നോക്കട്ടെ എങ്ങനെയാണ്. ലേറ്റ് ആവുകയാണെങ്കിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണാം. ടൈം ടു ടൈം. കുറച്ച് പേടിച്ചിരിക്കാമെന്ന് തോന്നുന്നു, കാരണം ഇങ്ങനെ ഒത്തിരി ട്രാവലൊക്കെ ചെയ്ത് വന്നാറണം. ഇത് ഇവിടെ ഇവരാണ് സ്വൈൻസ് ആൻഡ് ലോറി കിറ്റ്. ഇത് ഇവിടെ ഇത് ഒരാൾ റെഡി ആയിട്ട് നിൽക്കും. ഇതാണ് റെഡ് കോളർ ലോറി കിറ്റ്. അകത്ത് ഒരാൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ട്. അകത്ത് ഒരാൾ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് കാണത്തില്ല. നമുക്കിവരെ ഏതൊക്കെയായാലും പുറത്തോട്ട് എടുത്തിട്ട് വേറെ ഒരു കേജ് ഉണ്ട് എൻ്റെ കയ്യിൽ, തൽക്കാലത്തേക്ക് ഒരു കേജ്, ആ കേജിലോട്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ കിളികളെല്ലാം ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നു. ബെഡ്റൂമിലോട്ട് കൊണ്ടുവന്നത് വെച്ചാൽ ഇതങ്ങനെ പറന്നങ്ങനെ പോയാൽ പിന്നെ പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും, നല്ല കടിയും കിട്ടും. കാരണം ഞാനിത് പെട്ടെന്ന് ഇതൊന്ന് ഇതാക്കി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന കേജ്. ഇതാണെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഒരു പേരിനെ ഇവിടെ ഇടാം, ഒരു പേരിനെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു കൂടായത്. അപ്പം തൽക്കാലത്തേക്ക് ഇടാൻ ഇത് ചെറിയ കൂടാ, പക്ഷേ ഇതിനകത്ത് സ്ഥിരമായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ കൊണ്ടാണെങ്കിൽ ട്രാൻസ്പോർട്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ, മാനുവിൻ്റെ അടുത്തോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം കൂടൊന്നും. ഇത് കണ്ടോ, ഇത് നമ്മുടെ റെഡ് കോളേഡും ഇത് നമ്മുടെ സയൻസ് ലോറി കീറ്റ. ഹലോ. സോ അപ്പൊ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരാളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സോ നിങ്ങൾക്ക് അറിയായിരിക്കും അത് ആരാണെന്ന്, വേറെ ആരും അല്ല നിതിൻ. സോ അപ്പൊ നമ്മള് പുതിയ രണ്ട് പേര് ലോറി കിറ്റിനെ കൂടെ വാങ്ങിയിട്ടുണ്ട്. സോ അത് ആക്ച്വലി നിതിൻ്റെ വീട്ടിലാണ് കേട്ടോ. നിതിൻ വാങ്ങിയിട്ട് ഇപ്പോൾ അതൊരു രണ്ടോ മൂന്നോ ആഴ്ചയായെന്ന് തോന്നുന്നു. പിന്നെ അവന് കുറച്ച് ബിസിയായി ഇടയ്ക്ക്, എന്നാലും അവൻ പ്ലാൻ ചെയ്ത ദിവസങ്ങളിലൊന്നും വരാൻ പറ്റിയില്ല. സോ അത് ഞങ്ങളെ കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞത് ഇവിടെ അടുത്ത് നമ്മുടെ അത് എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ക്യാമറ ഒക്കെ ആയിട്ട് ഗേറ്റിനെ കൊണ്ട് ഓടി വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ സാർ, ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആണ് ലോറി കിറ്റിനെ കാണാനായിട്ട് അല്ലേ. ഞാൻ രണ്ടു വർഷം ഇന്നത്തിനങ്ങനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് കാണാൻ. അതെ അതെ. രണ്ടു വർഷം കൊറോണ പരക്കെ കൊറോണ കാരണം ഇങ്ങോട്ടാണെങ്കിലും വരാൻ വേണ്ടി ലേറ്റ് ആയി ശരിക്കും. എന്റെ ദൈവം, സർപ്രൈസ് ആണോ ശരിക്കും അറിയാമല്ലേ. ആണോ നമ്മളിപ്പോ കണ്ടതുപോലെ ഞങ്ങളുടെ രണ്ട് ലോറി കീസ് ഇവിടെ ആക്ച്വലി സർപ്രൈസ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ലോറി കീസ് വാങ്ങി വന്നത് നമ്മള്, പക്ഷെ ഇത് വരുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒട്ടും ആയിരിക്കില്ല. അതെ അതെ, ഇവിടെ കണ്ടല്ലോ ഞാൻ വന്നപ്പോഴത്തേക്കും ഉണ്ണി ഇതിന്റെ വലിയ കൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ കൂടാണ്, അപ്പൊ അത് ഇത്ര വലിയ കൂട് വേണ്ട. അവര് വലിയ കൂട് തന്നെ ഇതും ഇങ്ങനെ രണ്ട് കൂടിലേക്ക് മാറ്റി, എന്നിട്ട് ആ രണ്ട് കൂട് ഒഴിവാക്കി എടുത്തു. അതിലേക്ക് നമുക്ക് ഓരോ കൂടിലേക്ക് ഇടാം. അപ്പൊ ഞങ്ങൾ കിച്ചനെ കൂടുതലേക്ക് ഇടാൻ പോവാണ്. ഇപ്പൊ കൊച്ചിനെ കൊണ്ട് ഇരിപ്പിക്കാം, ലക്ഷനെ കൊണ്ട് ഇരിപ്പിക്കാം.
ഒരു കടി കിട്ടി. ഇവർ അത്ര ജെയിംഡ് അല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കടിയൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കുറെ കടി കിട്ടിയില്ലേ കൂടുതലേക്ക് മാറ്റി സൂക്ഷിച്ചോണ്ട് പിടിക്കുന്നു. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്താൽ അവരെ അവിടെ പോയിക്കോളും. അത് ഓപ്പൺ ചെയ്ത് നീ ഇത് ഓപ്പൺ ചെയ്ത് പേടിച്ചിരിക്കാൻ തോന്നുന്നു. സോ ഞങ്ങള് ഞങ്ങളെ ലോറി കീസിനെ ഒക്കെ കൂട്ടിലാക്കി കൂട്ടിലാക്കി ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നിന് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പേർച്ച് അത് നമ്മള് പേർച്ച് വെച്ചിട്ടുണ്ട്. പേർച്ച് വെച്ചതൊക്കെ സൺകോണികളൊക്കെ കടിച്ചു കടിച്ചു ഒന്നര ദിവസങ്ങളിൽ കളഞ്ഞു. പിന്നെ അതിന് ഒന്നുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ചേട്ടനോട് ഞങ്ങള് ഉണ്ടാക്കി തരാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് ഉടനെ ഇനി പോകുമ്പോ വാങ്ങിച്ചിട്ട് ശരിയാക്കി അത് വെക്കണം. അത് തന്നെയല്ല ബ്രീഡിംഗ് ബോക്സ് വെക്കാതിന് കാരണമാണ് ഞങ്ങൾ ഇട്ടിട്ട് അതൊന്ന് കൂടൊക്കെ ആയിട്ടൊന്ന് യൂസ് ചെയ്യാം. കുഴപ്പമില്ല, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഉടനെ ആയിട്ട് വെക്കണം. അപ്പം അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പം അത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. പക്ഷെ അതിന് മുന്നെ ഞങ്ങൾ ചാനൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ ടാപ്പ് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ. അതെ അതെ, കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതെന്ന് വെച്ചാൽ ഇനി ഈ വഴിയെങ്കിലും കുറച്ച് അല്ലെ സബ്സ്ക്രിപ്ഷൻ വരട്ടെ എന്ന് ഓർത്തുകൊണ്ടാ. ഇനിയിപ്പം വന്നില്ലേ ഉണ്ടല്ലോ അടുത്ത വീഡിയോയിൽ ഔട്ട്. അപ്പം ഇനി എല്ലാവരും ഞങ്ങളുടെ ചാനല് വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇനി ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് അല്ലേ. ഞങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം അത് കാണുമ്പോഴത്തേക്കും. നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ കാണാം. പെട്ടെന്ന് തന്നെ നോട്ട് പോയിന്റ് അല്ലേ ഉണ്ണി. സോ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ.